Hi, welcome to Shruti's ChemTube. Solid state part 4. നമ്മളിപ്പോ ഒരു 14 വീഡിയോസ് ഒക്കെ ആയി അപ്ലോഡ് ചെയ്യുന്നു. ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാവും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഒട്ടും മടി കാണിക്കേണ്ട, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ, ദെൻ സോളിഡ് സ്റ്റേറ്റ് പാർട്ട് 1 വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ തംബ്നെയിലിൽ ഞാൻ സ്മോക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഇട്ടിരുന്നു. ഈ സ്മോക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡാണോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ഈ സ്മോക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും എന്താണ് ഡിഫറൻസസ് പഠിച്ചു. ആ ഡിഫറൻസസ് ഒരു ഷോർട്ട് ഫോമിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി കോഡാക്കിയതാണ്. അതിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പാണ്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറാണ്, സി കട്ട് ഓർ ക്ലീവേജ്. ദെൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൈസോട്രോപ്പിക് പ്രോപ്പർട്ടി ആൻഡ് ഐസോട്രോപ്പിക് പ്രോപ്പർട്ടി. അപ്പോൾ ഈ കോഡ് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. ഓക്കെ, ദെൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് ബ്രെവേ ലാറ്റിസസ് ഓർ ബ്രെവേസ് ലാറ്റിസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലിനെ പറ്റി പറഞ്ഞിരുന്നു. അതിന് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആക്സിയൽ ലെങ്ത് ഓർ എഡ്ജ് ലെങ്ത്തും ആക്സിയൽ ആംഗിളും. ഓക്കെ, ദെൻ ബ്രെവേ ലാറ്റിസസ് ഓർ ബ്രെവേസ് ലാറ്റിസസ് നമ്മൾ പറഞ്ഞിരുന്നു, കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് പല പൊസിഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ലാറ്റിസസ് പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യൂണിറ്റ് സെല്ല് ഡിഫറൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ലാറ്റിസസ് പോസിബിൾ ആണ്. അങ്ങനെ 14 ലാറ്റിസസ് ഉണ്ട്. ആ 14 ലാറ്റിസസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ബ്രെവേ ലാറ്റിസസ് ഓർ ബ്രെവേസ് ലാറ്റിസസ്. അതുപോലെ 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ സിസ്റ്റം ഓർ ക്രിസ്റ്റൽ ഹാബിറ്റ്സ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ഓർ ക്രിസ്റ്റൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോഡ് പഠിക്കാം. ക്യൂട്ട് മദർ, സി യു ടി ഇ എം ഒ ടി എച്ച് ആർ, ഇ ഇല്ല. ഓക്കെ, ദെൻ ഇവിടെ സി യു എന്ന് പറയുന്നത് ക്യൂബിക്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടി ഇ ടെട്രഗണൽ യൂണിറ്റ് സെൽ, എം മോണോക്ലിനിക് യൂണിറ്റ് സെൽ, ഒ ഓർത്തോറോംബിക് യൂണിറ്റ് സെൽ ഓർ ക്രിസ്റ്റൽ സിസ്റ്റം, ടി ട്രൈക്ലിനിക് യൂണിറ്റ് സെൽ ഓർ ക്രിസ്റ്റൽ സിസ്റ്റം, എച്ച് ഹെക്സഗണൽ യൂണിറ്റ് സെൽ ഓർ ക്രിസ്റ്റൽ സിസ്റ്റം, ആർ റോംബോഹീഡ്രൽ യൂണിറ്റ് സെൽ ഓർ ക്രിസ്റ്റൽ സിസ്റ്റം. ഇവിടെ ഓർത്തോ റോംബിക്കിനെ നമ്മൾ ട്രൈഗണൽ എന്നുകൂടി പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനി ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, 6 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്സിയൽ ലെങ്ത്തും ആക്സിയൽ ആംഗിളും, 3 ആക്സിയൽ ലെങ്ത്തും 3 ആക്സിയൽ ആംഗിളും. ഓക്കെ, എ ബി സി ആണ് ആക്സിയൽ ലെങ്ത് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത്. ആക്സിയൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്യൂബിക്കിൻ്റെ കേസിൽ എന്താണ്. ക്യൂബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുത്താലും ഒരേപോലെ ആയിരിക്കും. എ ഇസ് ഈക്വൾ ടു ബി ഇസ് ഈക്വൾ ടു സി. ലെങ്ത് എടുത്താലും ബ്രെഡ്ത് എടുത്താലും ഹൈറ്റ് എടുത്താലും ഈക്വൽ ആയിരിക്കും. ആക്സിയൽ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൾ ടു ബീറ്റ ഇസ് ഈക്വൾ ടു ഗാമ ഇസ് ഈക്വൾ ടു 90 ഡിഗ്രി. ക്യൂബിക്കിൻ്റെ കേസിലെ എല്ലാം ഈക്വൽ 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 ഇട്ട് പോയാൽ മതി. എ ഇസ് ഈക്വൾ ടു ബി ഇസ് ഈക്വൾ ടു സി, ആൽഫ ഇസ് ഈക്വൾ ടു ബീറ്റ ഇസ് ഈക്വൾ ടു ഗാമ ഇസ് ഈക്വൾ ടു 90 ഡിഗ്രി. ഇനി റോംബോഹീഡ്രൽ നോക്കാം. റോംബോഹീഡ്രൽ ഈ ക്യൂബിക്ക് എഴുതിയ പോലെ തന്നെയാണ്. ആക്സിയൽ ലെങ്ത് എന്താണ്, ഈക്വൽ ആണ്. എ ഇസ് ഈക്വൾ ടു ബി ഇസ് ഈക്വൾ ടു സി. ഓക്കെ, ഇനി നമുക്ക് ആക്സിയൽ ആംഗിൾ അവിടെ നിൽക്കട്ടെ. ടെട്രഗണൽ നോക്കാം. ടെട്രഗണൽ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം, എ ഇസ് ഈക്വൾ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, അതുപോലെ തന്നെ ഹെക്സഗണലും എ ഇസ് ഈക്വൾ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, ദെൻ മോണോക്ലിനിക് ഓർത്തോറോംബിക് ട്രൈ ക്ലിനിക് എഴുതുമ്പോൾ മൂന്നിൻ്റെ കേസിലും എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി, ഇവിടെയും എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി, എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി. ക്ലിയർ ആയല്ലോ, എളുപ്പമല്ലേ പഠിക്കാൻ. ഇതുപോലെ പഠിച്ചു വയ്ക്കണം. ഈ കോഡ് പഠിച്ചു വെച്ചാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ക്യൂബിക് ആൻഡ് റോംബോഹീഡ്രൽ, എ ഇസ് ഈക്വൾ ടു ബി ഇസ് ഈക്വൾ ടു സി, എ ഇസ് ഈക്വൾ ടു ബി ഇസ് ഈക്വൾ ടു സി. ടെട്രഗണൽ ആൻഡ് ഹെക്സഗണൽ, എ ഇസ് ഈക്വൾ ടു ബി ബട്ട് നോട്ട് ഈക്വൾ ടു സി. മോണോക്ലിനിക് ഓർത്തോറോംബിക് ട്രൈക്ലിനിക് മൂന്നിൻ്റെ കേസിലും ഒരുപോലെയാണ്, എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി. ഓക്കെ, ഇനി ആക്സിയൽ ആംഗിൾ നോക്കാം. ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ആൽഫ ഇസ് ഈക്വൾ ടു ബീറ്റ ഇസ് ഈക്വൾ ടു ഗാമ ഇസ് ഈക്വൾ ടു 90 ഡിഗ്രി. ദെൻ ഈ ലാസ്റ്റ് വൺ റോംബോഹെഡറിൽ നോക്കാം. ഇവിടെ എന്താണ്, ആൽഫ ഇസ് ഈക്വൾ ടു ബീറ്റ ഇസ് ഈക്വൾ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി.
ഇനി ടെട്രഗണൽ നോക്കാം. ടെട്രഗണലിൻ്റെ കേസിലും ഈ ആക്സിയൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി ഓർത്തോറോംബിക്കിൻ്റെ കേസിലും എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്യു ടി ഒ എന്ന് വിളിച്ചാൽ മതി. ഈ ക്യു ടി ഒ, ക്യു ടി ഒയുടെ കേസിൽ ആക്സിയൽ ആംഗിൾസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ട്രൈക്ലിനിക് ഉണ്ട്. ട്രൈക്ലിനിക്കിൻ്റെ കേസിൽ ആക്സിയൽ ലെങ്ത് എങ്ങനെയാണ്? എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. അതുപോലെ തന്നെ ആക്സിയൽ ആംഗിൾസും ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ട്രൈക്ലിനിക് ആണെങ്കിൽ എല്ലാം തെറ്റിട്ട് വെച്ചാൽ മതി. ഓക്കെ, ദെൻ മോണോക്ലിനിക്കിൻ്റെ കേസിൽ നോക്കാം. മോണോക്ലിനിക്കിൻ്റെ കേസിൽ ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് നോട്ട് ഈക്വൽ ടു ബീറ്റ. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് നോട്ട് ഈക്വൽ ടു ബീറ്റ. ഇവിടെ ഹെക്സഗണിൻ്റെ കേസിലാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് നോട്ട് ഈക്വൽ ടു ഗാമ. ക്ലിയർ ആയല്ലോ? ഈ ഒരു ഓർഡർ ഓർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റില്ല. ദീസ് ആർ ദി 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ഓർ ക്രിസ്റ്റൽ സിസ്റ്റം. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് യൂണിറ്റ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ഓരോ പൊസിഷനിൽ അറേഞ്ച് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് സെല്ലിനെ. ഒന്നെന്താണ്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തത് നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു. പ്രിമിറ്റീവ് ഓർ സിമ്പിൾ യൂണിറ്റ് സെൽ. നോൺ പ്രിമിറ്റീവിൻ്റെ കേസിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്, എൻഡ് സെൻറ്റേർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യൂബിക്കിൻ്റെ കേസിൽ ഏതൊക്കെ വേരിയേഷൻസ് വരും എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയേഷൻസും കൂടി എഴുതാം. വേരിയേഷൻസ് ഓഫ് യൂണിറ്റ് സെൽസ്. ക്യൂബിക്കിൻ്റെ കേസിൽ സിമ്പിൾ യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, മൂന്നെണ്ണം വരും. ദെൻ ടെട്രഗണലിൻ്റെ കേസിൽ സിമ്പിൾ യൂണിറ്റ് സെൽ ആൻഡ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. മോണോക്ലിനിക്കിൻ്റെ കേസിൽ എന്താണ്? സിമ്പിൾ യൂണിറ്റ് സെൽ ആൻഡ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഓർത്തോറോംബിക്കിൻ്റെ കേസിൽ 4 എണ്ണം വരും. അതായത് സിമ്പിൾ യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, 4 കേസ് വരും. ദെൻ ട്രൈക്ലിനിക്, ഹെക്സഗണൽ ആൻഡ് റോംബോഹീഡ്രൽ. ഈ 3 എണ്ണത്തിൻ്റെ കേസിലും ഓൺലി സിമ്പിൾ യൂണിറ്റ് സെൽ മാത്രമാണ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? 3. 3 2 5, 5 2 7, 7 4 11, 11 3 14. യൂണിറ്റ് സെൽ ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് വേരിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാറ്റിസസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഈ 14 ലാറ്റിസസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ബ്രേവിയസ് ലാറ്റിസസ്.